ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സ്റ്റുഡിയോ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ഇതാണ് സംഭവം. ഒരു പിക്നിക് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ ഒക്കെ പോവാന്ന് വെച്ചു കഴിഞ്ഞാ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രം പോരാ, പാക്കിംഗ് ആണ് അതിന്റെ ഹൈലൈറ്റ്. അത് ശരിയായില്ലെങ്കിൽ നമ്മുടെ മൊത്തം അങ്ങ് പോകും. എന്നാ നമ്മുടെ ലിസ്റ്റ് പ്രകാരം സാധനങ്ങൾ അതിൽ കേറിയിട്ടില്ലെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇപ്പോഴത്തെ സമയത്ത് നമ്മൾ ട്രാവലിങ്ങിന് പോകുമ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം എന്താ, 1 വീക്ക് ക്വാറന്റൈൻ. ക്വാറന്റൈൻ ഇരിക്കുമ്പോൾ നമ്മുടെ അത്യാവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നമ്മൾ എടുക്കാൻ മറന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല, ആരും നമുക്ക് മേടിച്ച് തരുമൊന്നുമില്ല. കാരണം പ്രോട്ടോകോൾ പ്രകാരം ക്വാറന്റൈൻ ഇരിക്കുന്ന വീട്ടിലേക്ക് വേറെ ഔട്ട്സൈഡേഴ്സോ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ചെക്ക് ലിസ്റ്റ്, ചെക്ക് ചെക്ക് ചെക്ക്, എല്ലാം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അത് നമ്മുടെ ബാഗിൻ്റെ ഉള്ളിൽ കയറാവുന്ന പാകത്തിലുള്ളതാണെങ്കിൽ വളരെ എളുപ്പമല്ലേ? അങ്ങനത്തെ ഒരു മെയിൻ സംഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത്ര ഡയലോഗ് കടിച്ചിട്ട് ഇപ്പം എന്താണ് സംഭവം എന്ന്. വേറെ ഒന്നുമല്ല, ട്രാവൽ മെയ്ഡ് ഈസി. ചെറിയ ചെറിയ ഞാൻ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഹോം ഓർഗനൈസർ വീഡിയോ പലർക്കും ഇഷ്ടമായെന്നൊക്കെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു. അതിന് വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രാവൽ ഓർഗനൈസർ വീഡിയോ കൊണ്ടാണ്. അതെ, നമ്മുടെ ഇപ്പോൾ രണ്ടാഴ്ചത്തെ ട്രാവലിങ്ങിനൊക്കെ നമ്മൾ പോകുമ്പോൾ വളരെ ചുരുക്കമായിട്ടുള്ള സാധനങ്ങൾ നമ്മളപ്പോൾ എവിടെയൊക്കെ നമുക്ക് ചുരുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ നോക്കും. അത് കുറച്ച് ഇത് കുറച്ച്, അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് കുറച്ച് സിമ്പിൾ ടിപ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ട്രാവലിംഗ് വളരെ ഈസി ആയിരിക്കും, നമ്മുടെ പാക്കിങ് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ലെറ്റ്സ് വാച്ച്. ഞാനിതൊക്കെ മേടിച്ചിരിക്കുന്നത് മെജോറിറ്റി സാധനങ്ങൾ ഞാൻ മേടിച്ചത് മീഷോയിൽ നിന്നാണ്. ലാസ്റ്റ് ടൈമും ഞാൻ മേടിച്ചത് മീഷോ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ മീഷോയിൽ നിന്ന് കുറച്ച് ഐറ്റംസ് ട്രാവൽ ഓർഗനൈസർ സ്പെസിഫിക്കലി നമ്മൾ സെർച്ച് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ്. ഐറ്റം നമ്പർ 1 ഞാൻ മേടിച്ചത്, ഇത് കുഞ്ഞു കുഞ്ഞു നമ്മുടെ പൗച്ച് ബാഗ്സ് ആണ്. ഡിഫറെന്റ് സൈസ്, ഇത് വലിയ സൈസ്, പിന്നെ ഇത് മീഡിയം, ഇത് കുഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ ഞാൻ 3 എണ്ണം ഞാൻ മേടിച്ചിരിക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ടൂത്ത് ബ്രഷും നമ്മുടെ സോപ്പ് ചീപ്പുക അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ ഒരു നല്ലൊരു സംഭവമാണ്. കാരണം എന്താ, നമ്മൾ പല ബാഗിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക് ആവശ്യം നേരത്തെ കിട്ടൂല. അപ്പോൾ അതിനുവേണ്ടി ഞാനിത് വീട്ടിൽ നമുക്ക് ആർക്ക് വേണ്ടി യൂസ് ചെയ്യാം, കുഞ്ഞൂസിന് വേണ്ടി യൂസ് ചെയ്യാം, ഇത് എൻ്റെ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് അമ്മയുടെ ആയിട്ട് യൂസ് ചെയ്യാം, നമുക്ക് ആരെങ്കിലൊക്കെ നമുക്കത് യൂസ്ഫുൾ ആണ്. അങ്ങനെ ഞാൻ ഇതൊരു കോംബോ പാക്കാണ്, അങ്ങനെ എനിക്ക് കിട്ടിയതാണ് കോംബോ പാക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു പൗച്ച് എന്തായാലും ഇപ്പം നമുക്ക് ഇല്ലാണ്ടിരിക്കുകയാണ്, അപ്പോൾ എന്തായാലും മേടിച്ചു. വാട്ടർ പ്രൂഫാണ്, നമുക്ക് ഇത് നനയുമില്ല, ഉള്ളിലും നല്ല സ്പേസൊക്കെ ഉണ്ട്. വലിയത് ആകുമ്പോൾ നമുക്ക് രണ്ട് പേർക്ക് ഷെയർ ചെയ്യുന്ന, ഇപ്പം എൻ്റെയും കുഞ്ഞൂസിൻ്റെയും ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് എനിക്കിത് യൂസ് ചെയ്യാം. പിന്നെ പപ്പയുടെ എന്തെങ്കിലും ഷേവിങ് സെറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങൾ അങ്ങനെ വെക്കാൻ, അല്ലെങ്കിൽ അനീത്തിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് അനീതിരി അമ്മയുടെയും കൂടി നമുക്ക് എന്തെങ്കിലും ഒക്കെ ഷെയർ ചെയ്യാം. അങ്ങനെയൊക്കെ ഞാൻ ഒരു ഇത് പർപ്പസ്, ഒരു ട്രാവലിംഗ് പർപ്പസിന് വേണ്ടി മേടിച്ചതാണ് ഇത്. പ്രട്ടി ചീപ്പ്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. പിന്നെ വാട്ടർ പ്രൂഫാണ്, നമ്മളെന്തെങ്കിലും സാധനങ്ങൾ വയ്ക്കുമ്പോൾ നനയാണ്ടൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് എത്തണം ഒരു ഇതാണല്ലോ, അപ്പോൾ പിന്നെ വാട്ടർ പ്രൂഫാണ്, പേടിക്കുന്നു വേണ്ട. സോ ഐറ്റം നമ്പർ 2 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മേടിച്ചത് ഒരു കുഞ്ഞു ലൈറ്റ്. ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇരുട്ടൊക്കെ പേടിയാന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ ഫ്ലാറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ എപ്പോഴും നല്ല സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രോബ്ലം ഇല്ല. പക്ഷേ ടുട്ടൂസിന് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പുതിയ ഒരു റൂമിൽ ചെല്ലുമ്പോൾ ഒരു ഒരു ചെറിയൊരു പേടിയുണ്ട്. നമ്മൾ ലൈറ്റ് ഓഫ് ആക്കാൻ പാടില്ല എന്നൊരു ഇത് ആൾക്കൊരു ഇൻസ്ട്രക്ഷൻ ആൾ സ്പെസിഫിക്കലി നമുക്ക് തരും ലൈറ്റ് ഓഫ് ആക്കരുത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഫുൾ ലൈറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ബാക്കിയുള്ളവർക്ക് ഉറങ്ങാൻ കുറച്ച് പ്രോബ്ലമാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മേടിച്ചതാണ് ഒരു നൈറ്റ് ലാമ്പ്. ഇത്
നല്ല ക്യൂട്ട് അല്ലേ ഒരു ബണ്ണിയുടെ ഫേസ് ആണ് ഇതൊരു എൽ ഇ ഡി ആണ് ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ലൈറ്റ് മീൻസ് നമുക്ക് ആർക്ക് ഡിസ്റ്റർബ് ആവാത്ത എന്നാൽ ടുട്ടൂസിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആണ് അപ്പോൾ പേരിന് ലൈറ്റ് ഉണ്ട് റൂമിൽ അപ്പോൾ ഷീസ് ഓൾസോ ഓക്കെ വിത്ത് ദിസ് ഞാൻ അപ്പോൾ ഇത് കിട്ടിയ ദിവസം ഞാൻ ഇത് റൂമിൽ ട്രയലൊക്കെ ചെയ്തു ആൾക്ക് ഇഷ്ടമായി അപ്പോൾ ഇതുവരെ ഞാൻ മേടിച്ചു ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് മീഷോയിൽ നിന്നല്ല ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് ആമസോണിൻ്റെ ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ ഞാൻ ട്രൈ ചെയ്തു പക്ഷേ മീഷോയിൽ നിന്ന് വന്ന ലൈറ്റ് എനിക്ക് ഇഷ്ടമായില്ല അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര പുവറായിരുന്നു അപ്പോൾ ഞാൻ അത് റിട്ടേൺ ചെയ്തു അത് നമുക്ക് ഇപ്പോൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡിസൈനാണ് ഇങ്ങനെ മഷ്റൂം പോലെയൊക്കെ നിൽക്കുന്ന ഒരു ഫ്ലവറും മഷ്റൂം അങ്ങനെ ഒരു സ്റ്റൈലിൽ നിൽക്കുന്ന ഒരു കുഞ്ഞ് നമുക്ക് ഫോട്ടോ കാണുമ്പോൾ ഇത്രയും എനിക്ക് തോന്നി ബട്ട് വന്നപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇവിടുത്തെ സോക്കറ്റിൽ പോലും അത് ഇരിക്കുന്നില്ല അതിങ്ങനെ ലൂസായി പോകണം അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇത് വെച്ചിട്ട് കാര്യമില്ല പിന്നെ റിട്ടേൺ ചെയ്തു എന്നിട്ട് ഞാൻ ആമസോണിൽ ഞാൻ ട്രൈ ഇത് വരണം ഇത് മേടിച്ചു നല്ലതാണ് പിന്നെ നമുക്ക് എന്താ പറയുക കുഞ്ഞു കുട്ടികളുള്ള വീട്ടിൽ നമുക്ക് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് സോ ഇനി ഐറ്റം നമ്പർ 3 എന്താണ് ചോദിച്ചാൽ കാണുമ്പോൾ ഒരു കുഞ്ഞു കുപ്പിയാ ശരിയാ പക്ഷേ ഇത് വലിയ സംഭവമാണ് നിങ്ങൾ പറയില്ലേ ജാവ സിമ്പിളാണ് പക്ഷേ പവർഫുൾ ആണ് ഇത് ഞാൻ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞില്ല ഇതിനുള്ളിൽ 3 കുപ്പിയുണ്ട് കാണുന്ന ഒരു സിംഗിൾ കുപ്പിയായിട്ട് തോന്നുള്ളൂ പക്ഷെ ഇതിനുള്ളിൽ 3 കുപ്പികളുണ്ട് അതായത് നമ്മുടെ ഈ വലിയ വലിയ ഷാംപൂ കണ്ടീഷണർ സെറം അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ ഹെയർ ഓയിൽ അങ്ങനത്തെ ഒക്കെ നമ്മൾ ഇത്ര വലിയ വലിയ ഇത് ക്യാരി ചെയ്യണേക്കാളും നല്ല എളുപ്പമാണ് നമ്മൾ 2 ആഴ്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ എത്ര യൂസ് ചെയ്യും എന്തായാലും ഇതിനേക്കാളും കൂടുതൽ നമ്മൾ എന്തായാലും യൂസ് ചെയ്യില്ല അപ്പോൾ അതിനുവേണ്ടി ഞാൻ മേടിച്ചതാണ് ഈ സംഭവം ഇത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തുറക്കാം കേട്ടോ ഇത് സെപ്പറേറ്റ് ചെയ്യാണ് മാജിക് അപ്പോൾ നമുക്ക് ഇത് ഇതെല്ലാം 45 ml ബോട്ടിൽസ് ആണ് നമുക്ക് ഇപ്പോൾ ഇതും അവർ എഴുതിയിട്ടുണ്ട് നമുക്ക് സ്കിൻ ക്രീം ബാത്ത് ക്രീം ഷാംപൂ അങ്ങനെയൊക്കെ ഒക്കെ നമുക്ക് ഇതിൽ പകർത്തി കൊണ്ടുപോകാം അപ്പോൾ വേണമെങ്കിൽ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഓയില് പിന്നെ എൻ്റെ ഷാംപൂന്ന് നേരത്തെ നിങ്ങൾ കണ്ടു കാണും ട്രെസ്മിയുടെ വലിയ ബോട്ടിലാണ് അപ്പോൾ അതൊക്കെ നമ്മൾ നമുക്ക് ഫ്ലൈറ്റിനൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ നമ്മുടെ ഇത്രയും KG പാടുള്ള നമ്മുടെ ലഗേജ് അപ്പോൾ അതിൽ നമ്മൾ തുണി നിറയ്ക്കുമോ അതോ ഈ സാധനങ്ങളൊക്കെ നിറയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പാക്കിങ്ങും ഭയങ്കര പ്രയാസമായി ലിക്വിഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹെഡേക്ക് ആണ് അത് അത് തന്നെ ഒരു ടെൻഷനാണ് അതൊക്കെ പാക്ക് ചെയ്ത് അവിടെ എത്തുന്ന വരെ അതൊന്ന് ലീക്ക് ആവാണ്ട് എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ചാലഞ്ചിങ് ആണത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാകുമ്പോൾ നമുക്ക് 2 ആഴ്ചത്തേക്ക് ഇപ്പോൾ ഇത്തിരി പോകുന്ന മുടിക്കൊക്കെ നമുക്ക് 2 ആഴ്ചത്തേക്കൊക്കെ ഇതിനുള്ളിൽ കൊള്ളാന്ന് അത്ര മതി അപ്പോൾ ഞാൻ ഷാംപു യൂസ് ചെയ്യാറുണ്ട് ഞാൻ കണ്ടീഷണർ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇത് കാച്ചിയ എണ്ണയുണ്ട് സെറമിൻ്റെ എൻ്റെ കുഞ്ഞു കുപ്പി അതുകൊണ്ട് സെറം കുഴപ്പമില്ല അപ്പോൾ എനിക്ക് 3 ഐറ്റംസ് പകർത്തി കൊണ്ടുപോകാൻ പറ്റിയ ഒരു എളുപ്പമുള്ള ബോട്ടിൽസാണിത് ട്രാവൽ ഓർഗനൈസറിൽ മെയിൻ ടിപ്പ് ഇത് നിങ്ങൾ നോക്കി വെച്ചോ ഇതിൻ്റെ ഞാൻ കോഡ് ഐറ്റം കോഡ് ഞാൻ ഷെയർ ചെയ്യാം കാരണം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഒറ്റ ഒന്നും ആലോചിച്ചില്ല പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു കാരണം നമുക്ക് വലിയൊരു തലവേദന ഈ ലിക്വിഡ് ഐറ്റംസ് പാക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഒന്നും നോക്കാൻ പോയില്ല ഞാൻ അങ്ങോട്ട് ഓർഡർ ചെയ്തു അപ്പോൾ ഇതിന് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഐറ്റം കോഡ് എന്തായാലും ഷെയർ ചെയ്യാം അപ്പോൾ ഇത് പാക്ക് ചെയ്യാൻ വളരെ ഈസിയാണ് കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ 3 ബോട്ടിൽസ് നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ച് ബോട്ടിൽ നമ്പർ 2 ആൻഡ് ബോട്ടിൽ നമ്പർ 3 അപ്പോൾ അതെ സംഭവം റെഡി എൻ്റെ ക്ലോസ് ചെയ്ത് കൊണ്ടുപോവാം കാണുമ്പോൾ ഉണ്ടില്ലേ ഇതിൽ ഒരു ഐറ്റം ഉള്ളതെന്ന് തോന്നും പക്ഷെ ഇതിന് 3 ഐറ്റം ഉണ്ടെന്ന് ആരെങ്കിലും പറയൂ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അടുത്ത ഐറ്റം ഞാൻ മേടിച്ചത് ഇതെന്താണെന്നല്ലേ ഇത് നമ്മുടെ ഹാൻഡ് വാഷിൻ്റെ ഷീറ്റ്സ് ആണ് അതായത് നമുക്ക് എളുപ്പത്തിന് നമുക്ക് പോകുന്നിടത്തൊക്കെ സോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് സാധനങ്ങൾ കൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ ഷീറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് ഒരു ഷീറ്റ് എടുക്കുക നമുക്ക് നമ്മുടെ വെറ്റ് ഹാൻഡ്സിൽ റബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം പതിഞ്ഞ് നമ്മുടെ കൈ
ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ രണ്ടെണ്ണം നമുക്ക് കിട്ടിയത് വളരെ ചീപ്പ് റേറ്റിലേക്ക് കിട്ടിയതാണ്. നമുക്ക് ഈസി ടു യൂസ്, ഈസി ടു ക്യാരി. പിന്നെ എന്താ വേണ്ടത് നമുക്ക് ട്രാവലിംഗ് സമയത്ത്? നമ്മൾ ട്രെയിൻ ട്രാവലിംഗ് ഞങ്ങൾ റിട്ടേൺ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ട്രെയിൻ ട്രാവലിംഗ് ആണ്. അപ്പോൾ ട്രെയിനിലൊക്കെ നമുക്ക് എന്തായാലും യൂസ്ഫുൾ ആണ്. നമുക്ക് കാരണം ഫ്ലൈറ്റിന് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല, രണ്ട് മണിക്കൂറൊക്കെ ആയില്ലല്ലോ. കണ്ടോ, ഇത് ഇങ്ങനത്തെ ഒരു ഷീറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ വെറ്റ് ഹാൻഡ്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈയെ നമുക്ക് എളുപ്പത്തിന് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, കുഞ്ഞ് പൗച്ചാണ്, നല്ല ഇത് പ്ലാസ്റ്റിക് പൗച്ചാണ്. നനിയുന്ന പേടി വേണ്ട, ഇത് എളുപ്പത്തിന് തുറക്കാം, ഇടിക്കുക, എന്നിട്ട് യൂസ് ചെയ്യാം. കണ്ടോ, ഇത്രയുള്ള സംഭവം. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ഇത് ഒരെണ്ണമായിട്ട് നമുക്ക് കിട്ടില്ല. ഇത് അവർ പറഞ്ഞേക്കുന്നത് മിനിമം രണ്ടെണ്ണം മേടിച്ചാൽ ഈ ഓർഡർ നമുക്ക് കിട്ടുള്ളൂ. അത് നമുക്ക് എന്തായാലും റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ രണ്ടെണ്ണം മേടിച്ചാലും കുഴപ്പമില്ല. നമുക്ക് പിന്നെ നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യണം അപ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അങ്ങനെ. അപ്പോൾ അടുത്തായിട്ട് ഞാൻ മേടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഗാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സില്ലി ഒരു കുഞ്ഞ ബാഗായിട്ട് തോന്നും, പക്ഷേ ഇത് മൾട്ടി പർപ്പസ് ബാഗാണ്. ഇതെല്ലാം മീഷോ എന്നാണ്. ആ ജസ്റ്റ് ലൈറ്റ് മാത്രമാണ് കേട്ടോ, നൈറ്റ് ലാമ്പ് മാത്രമാണ് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. ബാക്കി എല്ലാ സാധനങ്ങളും മീഷോ തന്നെയാണ്. ഇതാണ് സംഭവം കേട്ടോ, മൾട്ടി പർപ്പസ് ബാഗ്. ഇത് നമ്മുടെ ട്രാവലിംഗിൻ്റെ സമയത്ത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ചെല്ലിനോടത്ത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എല്ലാ സാധനങ്ങളും നമുക്ക് ചെല്ലിനോടത്ത് എല്ലാം ഇങ്ങനെ നിരത്തി നിരത്തി വെക്കാൻ നിൽക്കണ്ട. ഇതാകുമ്പോൾ എവിടെയെങ്കിലും തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ സാധനങ്ങൾ ഇതിനുള്ളിൽ നമ്മൾ ഫില്ല് ചെയ്യുക. ട്രാവലിങ്ങിന് ആവശ്യമായിട്ടുള്ളത് ചീപ്പ്, നമ്മുടെ എന്താ പറയുക, സോപ്പ്. ഇപ്പം ഞാൻ കാണിച്ചത് ഈ ബോട്ടിലൊക്കെ അത് ഞാൻ ഇതിലാണ് ഫില്ല് ചെയ്യാൻ പോകണം. കാരണം വേറെ പിന്നെ അതിനാവശ്യമില്ല, കാരണം ഇത് വാട്ടർ പ്രൂഫാണ്. നനിയെന്നുള്ള പേടി വേണ്ട, ഉള്ളിലും പുറത്തൊക്കെ വാട്ടർ പ്രൂഫാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതിനുള്ളിൽ യൂസ് ചെയ്യാൻ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഇവിടെയൊക്കെ ഞാൻ എൻ്റെ ചീപ്പ് വയ്ക്കും. പിന്നെ എനിക്ക് വേറെ ഇവിടെയുണ്ട് കോളംസ്. ഇവിടെ കുഞ്ഞൂസിൻ്റെ മെഡിസിൻസ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ എമർജൻസി മെഡിസിൻസ് വയ്ക്കാൻ മറക്കരുത്. പിള്ളേർ ഉള്ള വീട്ടിൽ നമ്മൾ എന്ത് ട്രാവലിങ്ങിന് പോയാലും എമർജൻസി മെഡിസിൻസ്, അതായത് ഫീവർ, കോൾഡ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെക്കണം. കാരണം നമ്മൾ നമ്മുടെ വീട് വിട്ട് പുറത്തേക്ക് പോകുന്നതാണ് കുറച്ച് ദിവസത്തേക്ക്. സോ അതൊന്നും വയ്ക്കാൻ മറക്കരുത്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ രണ്ട് കോളം ഉണ്ട്. ഇവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. അങ്ങനെ 1, 2, 3, 4, 5, 5 and 6 അങ്ങനെ 6 കോളംസ് ഉള്ള ഒരു ബാഗാണ്. ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മുടെ ചെറിയ നമ്മുടെ ടാബ്ലറ്റ്സ് ഒക്കെ നമ്മുടെ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ ഹെഡ് ഏക്കിൻ്റെ അങ്ങനെയൊക്കെ ഇങ്ങനെ എമർജൻസി നമ്മുടെ മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതും ഇവിടെ ഫില്ല് ചെയ്യാം. പിള്ളേരുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കോസ്മെറ്റിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇവിടെ ഫില്ല് ചെയ്യാം. ഇവിടെ ഇതുണ്ട്, ഇവിടെ ഈ ജിബ് തുറന്നിട്ട് ഇതിനുള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാം. പിന്നിലും നമുക്ക് പെട്ടെന്ന് എടുക്കാൻ നമ്മുടെ ടിഷ്യൂ പേപ്പേഴ്സ് അങ്ങനെ ഇതിലൊക്കെ നമ്മുടെ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് എടുക്കാൻ ആവശ്യമുള്ള സാധനങ്ങളും ഇവിടെ ഫില്ല് ചെയ്യാം. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ നല്ലൊരു സംഭവമായിരുന്നു, എനിക്ക് ഇഷ്ടമായി. ഞാനപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യണേ. അപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഞാൻ ഐറ്റം കോഡ് എന്തായാലും ഷെയർ ചെയ്യും, നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലാസ്റ്റ് ഐറ്റം ഫോർ ദ ഡേ, അതാണ് ബാഗ്. ഇത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും, ഡൈപ്പർ ബാഗ്. അത് കാരണം ഇത് പിള്ളേരുടെ ബാഗാണ്. കറക്റ്റ്, ഇത് ഞാൻ ടുട്ടൂസിൻ്റെ സാധനങ്ങൾ പോകുമ്പോൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ക്യാരി ചെയ്യാൻ വേണ്ടി ഞാൻ മേടിച്ചൊരു ബാഗാണ്. ഇതെനിക്ക് മീഷോയിൽ നിന്നും ഒരു 600 എനിക്ക് 600 rupees അറൗണ്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ആമസോണിൽ നോക്കി, ആമസോണിൽ ഇതിൻ്റെ ഒറിജിനൽ ബാഗ്, ഇറ്റ്സ് ആക്ച്വലി എ ഡ്യൂപ്ലിക്കേറ്റ് വൺ. കാരണം നമുക്കറിയാലോ റേറ്റ് കുറയുമ്പോൾ അതിൻ്റെ ഇതും കുറയും. പിന്നെ നമ്മുടെ ഇതിലുള്ള കോളംസ്, ഒറിജിനൽ ബാഗ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കുറേ കോളംസ് ഉണ്ട്. അത് ഒരു 1500, 800 അതിൻ്റെയൊക്കെ റേഞ്ചിലാണ് ഒറിജിനൽ ബാഗ് പോകുന്നത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച, കാരണം ടുട്ടൂസ് ഇപ്പോൾ കുറച്ച് ഗ്രോൺ അപ്പ് ആയി, 4 years old ഓൾമോസ്റ്റ്. അപ്പോൾ എനിക്ക് എപ്പോഴെപ്പോഴും ആവശ്യമുള്ള ബാഗായിരിക്കില്ല. സോ ഞാൻ അധികം സ്പെൻഡ് ചെയ്യാൻ പോയില്ല, ടു ബി വെരി ഹോണസ്റ്റ്. കാരണം നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്നില്ല, നമ്മൾ വൺസ് ഇൻ എ ഇയർ ലാസ്റ്റ് ഇയർ പോയതുമില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോകാൻ ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ട്, അതിനു വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ മേടിച്ചത്. സോ വൺസ് ഇൻ എ ഇയർ പോകുമ്പോൾ നമുക്ക് കുറേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇറ്റ്സ് എ റഫ് ആൻഡ് ടഫ് ബാഗ്. നമ്മൾ
പിള്ളേരുടെ ബാഗ് എന്ന് പറയുന്നത് പോണോടത്തൊക്കെ നമ്മൾ കൊണ്ടു നടക്കും. അപ്പോൾ നമ്മൾ എത്ര വില കൂടിയ ബാഗായാലും അതിന് സ്പോയിൽ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഐ ഡിഡ് നോട്ട് ഇൻവെസ്റ്റ് സോ മച്ച് ഓൺ ദിസ് ബാഗ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കുഞ്ഞൂസിൻ്റെ നമ്മൾ എവിടെ പോയാലും നമ്മൾ പിള്ളേരുള്ള വീട്ടിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തെടുക്കാൻ നമ്മുടെ സാധനങ്ങൾ എടുക്കാൻ മറന്നാലും പിള്ളേരെടുക്കാൻ മറക്കരുത്. കാരണം പിള്ളേരാണ്, അവർ ഒരു പ്രാവശ്യം ക്രാങ്കി ആയി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടില്ല. അവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ ആ സമയത്ത് വിശന്നു കഴിഞ്ഞാൽ അവർക്ക് കരഞ്ഞ് കാണിക്കാൻ പറ്റുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം 4 years old ചൈൽഡ് ആണെങ്കിലും വിശക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നേരത്തെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫോർ ദ റെസ്ക്യൂ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനു വേണ്ടിയൊക്കെയാണ് ഞാൻ ഒരു ലിസ്റ്റ് നേരത്തെ കൂട്ടി ഉണ്ടാക്കും, എന്തൊക്കെയാണ് അവൾക്ക് ഓൺ ദ വേ ട്രാവലിങ് ഓൺ ദ വേ ഒക്കെ എന്ത് നമുക്ക് ക്യാരി ചെയ്യേണ്ടി വരും. അവിടെ ചെന്നിട്ട് അവൾക്ക് ഇപ്പം നാട്ടിലത്തെ ചില ഭക്ഷണം അവൾക്ക് ഇഷ്ടമാവില്ല, അപ്പം അതിന് പകരം നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തട്ടി കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ കുറേ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നാട്ടിൽ പോവാറ്. ആ ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി. സോ ഇത് ഞാൻ നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ ആവശ്യമായിട്ടുള്ളൊരു ബാഗാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഓരോ കോളംസിന്. അധികം കോളമൊന്നുമില്ല, പോക്കറ്റ്സ് കുറവാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് കുറച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റമാണ്, അതുകൊണ്ട് പോക്കറ്റ്സ് കുറവാണ്. ഒറിജിനൽ ഐറ്റമിൻ്റെ നിങ്ങൾ വീഡിയോ പോയി നോക്കി കഴിഞ്ഞാൽ ഇവിടെയല്ല, ആമസോണിൽ കണ്ടു കഴിഞ്ഞാൽ, ആമസോണിൽ ഞാൻ കണ്ടത് അതുകൊണ്ട് ഞാൻ ആമസോൺ ഇടയ്ക്കിടയ്ക്ക് പറയണേ. ഫസ്റ്റ് ക്രൈയിലും കിട്ടും, കാരണം പിള്ളേരുടെ നമ്മൾ സാധനങ്ങളെല്ലാം ഫസ്റ്റ് ക്രൈയിൽ കിട്ടാറുണ്ട്, അതിലും എക്സ്പെൻസീവ് ആണ്. സോ ഞാൻ അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ഇതിൽ നമുക്കിതേ ബോട്ടിൽസ് വയ്ക്കാം. ഇപ്പം കുഞ്ഞു പിള്ളേരാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് മൂന്ന്, ഇത് ചെറിയ കോളമാണ്, ഇവിടെ മെയിൻ വലിയൊരു കോളം ഇതാണ് കേട്ടോ. നമുക്കപ്പോൾ വെള്ളം കുപ്പി വയ്ക്കാം. ഇപ്പോൾ കുഞ്ഞൂസിൻ്റെ പ്രായമായിക്കൊണ്ട് പാലുകുപ്പി ഇല്ല, വെള്ളം കുപ്പി വയ്ക്കാം നമുക്ക്. പിന്നെ ഇവിടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുഞ്ഞു പിള്ളേരുടെ വൈറ്റ്സോ അല്ലെങ്കിൽ നാപ്കിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വയ്ക്കാം. പിന്നെ മെയിൻ കോളം എന്ന് പറയുന്നത് ഇതാണ്. ഇതിനുള്ളിൽ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. സോ 1, 2, 3 അങ്ങനെ മൂന്ന് പോക്കറ്റ് ഉണ്ട് മെയിനായിട്ട്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഒരു മെയിൻ പോക്കറ്റിൽ നമുക്ക് പിള്ളേരുടെ ഒരു സെറ്റ് ഡ്രസ്സ് എന്തായാലും നമ്മൾ വെക്കണം, അതെപ്പോഴും മസ്റ്റാണ്. പിള്ളേരാണ് എപ്പോൾ ഇവിടെ, ആ സോറി, ഇവിടെ മെയിൻ പോക്കറ്റ് അല്ല കേട്ടോ, ഇവിടെയും രണ്ട് ഡിവിഷൻ ഉണ്ട് ആ പോക്കറ്റിൽ. ഞാൻ കാണിച്ചു തരാം, ഇതിങ്ങനെ പിടിക്കുമ്പോൾ പറ്റണില്ല. അതെ, ഇത് ഇവിടെ സ്റ്റിച്ച് ഉണ്ട്, ഇവിടെ ഇതും ഇതും. അപ്പോൾ 4 പോക്കറ്റാണത്. അപ്പോൾ നമുക്ക് അവിടെ തുണി വയ്ക്കാൻ പറ്റില്ല, തുണി വയ്ക്കാൻ നമുക്ക് എക്സ്ട്രാ ക്ലോത്ത് നമ്മൾ ഡ്രസ്സ് ക്യാരി ചെയ്യണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ മെയിൻ കള്ളിയിൽ തന്നെ വയ്ക്കാം. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പിള്ളേരുടെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം, അതിനുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ അത്ര തന്നെ സ്പേസ് ഇവിടെയുണ്ട് നമ്മുടെ പിള്ളേരെ സ്നാക്സ് ഐറ്റംസ്. പിന്നെ വെള്ളം കുപ്പി, വലിയ വെള്ളം കുപ്പിയൊക്കെ നമുക്ക് ഇതിനുള്ളിൽ നിറച്ച് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മുടെ പിള്ളേരുടെ ഒരു ട്രാവൽ ബാഗ് എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് കഴിക്കാനും കുടിക്കാനുള്ളതൊക്കെ അങ്ങനെ വെവ്വേറെ കാര്യങ്ങളുണ്ടാവും. പിള്ളേരെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ മെയിനാണ്. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് വിശപ്പ് കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ കരുതി ഞാൻ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ വയ്ക്കാറുണ്ട്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെറൈറ്റി കഴിക്കാനൊക്കെ തോന്നും. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഞാൻ പോയി ഷോപ്പിംഗ് ചെയ്തൊക്കെ കുറച്ച് ഐറ്റംസ് സ്നാക്സ് ഐറ്റംസ് ഒക്കെ മേടിച്ച് ഞാൻ ഫില്ല് ചെയ്യാറുണ്ട്. പിന്നെ എന്താ പറയുക, അവളുടെ മിൽക്കിൽ നമ്മൾ വേറെ പീഡിയഷോർ ഇട്ടിട്ടാണ് അവൾക്ക് നമ്മൾ കൊടുക്കാറ്. സോ പീഡിയഷോറിൻ്റെ ഞാൻ കുഞ്ഞ ഡബയിലാക്കിയിട്ടാണ് ഞാൻ കൊണ്ടുപോകണം. വലിയ ഡബയൊന്നും നമുക്ക് ആവശ്യമില്ല, 2 weeks ട്രിപ്പ് ആകുമ്പോൾ നമുക്ക് അത്ര നമുക്ക് ആവശ്യമില്ല. അപ്പോൾ കുഞ്ഞ ഡബയിൽ എല്ലാം പകർത്തി സ്നാക്സും ഇങ്ങനത്തെ മിൽക്ക് പൗഡർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഞാൻ പകർത്തിയാണ് കൊണ്ടുപോകുന്നത്. ഒപ്പം അവൾക്ക് ചോക്ലേറ്റ് സ്പ്രെഡാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ന്യൂട്രലയുടെ ഒരു ചെറിയ ബോട്ടിൽ ഞാൻ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അവൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾക്ക് ഇത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഉണ്ടാവണം, അതാണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ പലഹാരം അവൾക്ക്, നമ്മളിവിടെ പലഹാരമാണ് കാലത്ത് കഴിക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കളിക്കും. ഈ സ്പ്രെഡ് അവൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചീസ് ബട്ടർ നമുക്കിപ്പോൾ ക്യാരി ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മേടിക്കാം. അപ്പോൾ നമുക്ക് ഒരു എമർജൻസി പർപ്പസിനുള്ള സാധനങ്ങളൊക്കെ നിറയ്ക്കാൻ പറ്റിയ ഒരു ബാഗാണിത്. സോ ഇതായിരുന്നു. പിന്നെ അത് ഇവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് നമ്മുടെ ബോട്ടിലും വേണമെങ്കിൽ ഒരെണ്ണമൊക്കെ ഇവിടെ നമുക്ക് വയ്ക്കാം. ഇവിടെ ഉണ്ട്, അതിൻ്റെ സ്പേസ് ഉണ്ട്.
Thank you for watching. Ta-da!